മേജർ പത്തിയൂർ ശ്രീ മഹാദുർഗാദേവി ക്ഷേത്രവളപ്പിലെ ദേവഹരിതം കരനെൽ കൃഷി കൊയ്ത്തുത്സവം ഭക്ഷ്യഭദ്രതയ്ക്കും സുരക്ഷിത ഭക്ഷണത്തിനും കോവിഡ് അതിജീവനത്തിനും തരിശുനിലങ്ങളും ക്ഷേത്രഭൂമികളും കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്ത പദ്ധതിയാണ് ദേവഹരിതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആലപ്പുഴ ജില്ലയിലെ മേജർ പത്തിയൂർ ശ്രീ മഹാദുർഗാദേവി ക്ഷേത്രവളപ്പിലെ ഉത്സവപറമ്പിലും ക്ഷേത്രം അതിലകത്തുമായി കൃഷി ചെയ്ത 2.5 ഏക്കർ തരിശുനിലത്തിലെ ദേവഹരിതം കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വാസു ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരളം മിഷൻ മുൻകൈയെടുത്ത് നടത്തുന്ന ദേവഹരിതം പദ്ധതിക്ക് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പത്തിയൂർ കൃഷിഭവൻ, കായംകുളം ഓണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവയുടെ സഹകരണവുമുണ്ട്. ക്ഷേത്ര ഉപദേശക സമിതിയും ക്ഷേത്ര ജീവനക്കാരും കരകമ്മിറ്റി അംഗങ്ങളുമാണ് ദേവഹരിതം കരനെൽ കൃഷി പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ കായംകുളം ഓണാട്ടുകര മേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള ഭാഗ്യ നെൽവിത്ത് പൊഴി പിടിച്ച് നുരിയിട്ടതും ഇടകിളച്ച് കള നീക്കം ചെയ്ത് വളപ്രയോഗം നടത്തിയതും പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ക്ഷേത്രവിശുദ്ധി സംരക്ഷിച്ചുകൊണ്ട് വേപ്പിൻ പിണ്ണാക്ക് പോലുള്ള ജൈവവളങ്ങളും ശാസ്ത്രീയമായ പോഷകമൂലകങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിൽ കൃത്യമായ അളവിൽ രാസവളങ്ങൾ ഉൾപ്പെടുത്തി സംയോജിത വളപ്രയോഗമാണ് കൃഷിക്ക് ഉപയുക്തമാക്കിയത്. കൃഷിയെ ശത്രു കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന മിത്രകീടങ്ങളെ സംരക്ഷിച്ചും അവയുടെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചും മാരക വിഷമുള്ള കുമിൾനാശിനികളും കീടനാശിനികളും കളനാശിനികളും പൂർണ്ണമായി ഒഴിവാക്കിയും സംയോജിത കീടരോഗ നിയന്ത്രണ മാർഗങ്ങളാണ് ഇവിടെ അവലംബിച്ചത്. കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഓണാട്ടുകറിയിൽ കരനെൽ കൃഷിയുടെ വിജയം. ഇത്തവണ ലഭിച്ച നല്ല മഴ കരനെൽ കൃഷിക്ക് ഏറെ സഹായകവുമായിരുന്നു. സമൂഹത്തിൽ നല്ലൊരു നാളേക്ക് വേണ്ടി ഉള്ള ഒരു കരുതൽ, ഭക്ഷ്യ സ്വയംപര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള ഒരു കരുതൽ, അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ദേവഹരിതം പദ്ധതി. ഇത് എല്ലാ അർത്ഥത്തിലും ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരു സ്ഥലമാണ് പതിയൂർ എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രത്യേകം വിലയിരുത്തുകയാണ്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇവിടുത്തെ ഉപദേശ സമിതി, ഗ്രാമപഞ്ചായത്ത്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, നാട്ടുകാര്, പൊതുവെ എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. തിരുവിതാംകൂർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ എസ് രവി, അഡ്വക്കേറ്റ് എൻ വിജയകുമാർ, ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ജി ബൈജു, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ്, എൻ സുകുമാരപിള്ള, എം എ അലിയാർ, അഡ്വക്കേറ്റ് എം ലിജു, ബി ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വലെ ന്യൂസ് ഡെസ്ക്, കായംകുളം.